എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. പൊതുജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും രണ്ട് വഴിയാണുള്ളത് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. അമരമ്പലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലൈഫ് ഭവന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടും ഭൂമിയും ഇല്ലാത്തവരും ഭൂരഹിതരും ഭവനരഹിതരുമായ അതിൽ 50 പേർക്ക് ഭൂമി കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞു. അവരുടെ നിർമ്മാണം, വീട് നിർമ്മാണം പുരോഗമിക്കുന്നു. എല്ലാം കൂടി കണക്കാക്കിയാൽ 923 പേർക്ക് വീട് കൊടുക്കാനുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 923 പേരുടെ വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ വീട് വയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നതാണ്. കേരളം ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നത് 400,000 രൂപയാണ്. അത് കാട്ടിനുള്ളിൽ ആദിവാസി സങ്കേതത്തിലാണെങ്കിൽ വീണ്ടും കൂടും 400,000. ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയ 923 പേർക്കും വീടനുവദിച്ച് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത്. സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പദ്ധതിക്കായി നാമമാത്രമായ തുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഭൂരിഭാഗം തുകയും അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അത്തരത്തിൽ ലഭിക്കുന്ന വീടുകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പേര് സ്ഥാപിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ നിലപാടിനെതിരാണ്. സർക്കാരിൽ നിന്നും ലഭിച്ച വീടാണെങ്കിലും പൊതുജനങ്ങൾ അന്തസ്സോടെ സമൂഹത്തിൽ ജീവിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ വീടുകൾക്ക് മുകളിൽ പ്രധാനമന്ത്രിയുടെ പേര് സ്ഥാപിക്കുന്നതിലൂടെ ഇത് അവർക്ക് ദാനമായി ലഭിച്ച വീടാണെന്ന ഓർമ്മപ്പെടുത്തലാവും ഉണ്ടാവുക. ഈ നിലപാടിലൂടെ സഞ്ചരിക്കാൻ സംസ്ഥാന സർക്കാരിനാവില്ല. ഇതേ നിലപാടിൽ തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുന്ന വിഹിതത്തിന്റെ കാര്യത്തിലും നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മറ്റ് പഞ്ചായത്തുകളും അമരമ്പലത്തിനെ മാതൃകയാക്കണമെന്നും ഇത്രയും ഭവനരഹിതർക്ക് സ്വന്തമായി കിടപ്പാടമൊരുക്കുന്നതിന് ശ്രമിച്ച അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ചാണ് മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷിക റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരി, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാരാജു, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവകി, പി അബ്ദുൾ ഹമീദ് ലബ, എ കെ ഉഷ, കെ അനീഷ്, പി എം ബിജു, കെ രാജൻ, വി കെ ബാലസുബ്രഹ്മണ്യൻ, എൻ വിഷ്ണു, വി കെ അനന്തകൃഷ്ണൻ, കുന്നുമ്മൽ ഹരിദാസൻ, കേമ്പിൽ രവി, കെ രാജ്മോഹൻ, ടി പി ഹംസ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി റെനി സൈമൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.